അറിവിലിരുന്നു കിടന്നീല, അറിവാമെന്നാ എങ്ങ് ഇറങ്ങിയിടും, അറിവാൻ അറിയുന്നീലിങ് അറിയും നേരത്ത്, അറിവിനെ അറിയുന്നീലിങ് അറിയും നേരത്ത്, രണ്ടുമൊന്നായി അറിവിലിരുന്ന് സർവാതിരിക്തമായ അറിവ് നേടിയിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ബോധം സർവാതിരിക്തമായ അറിവ് നേടി അനുഭവിക്കുമ്പോൾ കെടുന്നീല നശിക്കുന്നില്ല. അതിലൊന്നെത്തിയാൽ മതി, അവിടെ എത്തിയാൽ പിന്നെ അറിവ് പോവില്ല, പിന്നെ താഴോട്ടൊന്നും വരികയില്ല, പതനമൊന്നുമില്ല. അറിവിലെത്തിയാൽ നശിക്കുന്നില്ല, ഉണ്ടായി മറയുന്നില്ല, ഇല്ലാതാകുന്നില്ല. എന്നാൽ അങ്ങനെയെങ്കിൽ അറിവാം ഇത്, അറിവാം എന്ന് അത് എങ്ങ് ഇറങ്ങിയിടും, അറിവാം ഇത് ഈ അറിവ് എങ്ങിറങ്ങിയിടും, പിന്നെ എവിടെ മറയും, എങ്ങും മറയില്ല എന്ന് സാരം. അറിവാകുന്ന ഇത് പിന്നീട് ഒരിക്കലും മറയില്ല, അതുകൊണ്ട് ബാക്കിയുള്ള അറിവൊക്കെ മറയും. നാമരൂപാത്മകമായ എന്തിനെ പഠിച്ചാലും, ഊർജതന്ത്രം പഠിച്ചാലും രസതന്ത്രം പഠിച്ചാലും ഏത് സാധനം പഠിച്ചാലും ഇപ്പൊ ഓർമ്മയുള്ളത് നാളെ ഓർക്കില്ല. അതുകൊണ്ട് അതൊന്നും നമ്മുടെ അറിവല്ല, എന്ത് പഠിച്ചാലും മറയും. അറിവാകുന്ന ഇത് മറയില്ല. ഇന്ന് അറിയുന്നേരത്ത് അപരോക്ഷാനുഭൂതിയിലെത്തിയ അനുഭവം വന്നാൽ, പരോക്ഷമല്ല പ്രത്യക്ഷമല്ല, ഇന്ദ്രിയ പ്രത്യക്ഷമല്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല അറിയുന്നത്. അങ്ങനെ അനുഭൂതിയിലെത്തിയ അനുഭവം വന്നാൽ അറിവിനെ അറിയുന്നില്ല, ബോധത്തെ മാറി നിന്ന് അറിയേണ്ടി വരുന്നില്ല. അറിവ് തന്നെയാണ്, അറിവിനെ വേറിട്ടറിയുന്നത് അറിവ്, അറിഞ്ഞിടും അർത്ഥം പുമാൻ തന്നെ അറിവ്, ഇങ്ങനെ മൂന്നായിട്ടാണ് അറിയുന്നത്. അറിയുന്നവൻ, അറിയുന്ന വസ്തു, അറിവ്, ഈ മൂന്നെണ്ണം ത്രിപുടി. ഇവിടെ എത്തുമ്പോൾ ത്രിപുടി മുടിയും. നാരായണഗുരു ആത്മോപദേശ സദത്തിൽ പറയും, ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവീരെന്ന് ഉപനിഷദുക്തി രഹസ്യമൂർത്തിയിടേണം. ഇത് പറഞ്ഞാലൊന്നും കിട്ടുകയില്ല, ഇത് അനുഭവിച്ചറിയണം. അറിവും അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും ഒരാദിമഹസ്സാകുന്ന, അതിനാ വിരളത വിട്ടു വിളങ്ങും അമ്മഹത്താം അറിവിലമർന്ന് അതുമാത്രമായിടേണം. വേറെയൊന്നും ആവരുത്. അങ്ങനെ വന്നാൽ ബോധത്തെ മാറി നിന്ന് അറിയേണ്ടി വരില്ല. രണ്ടുമൊന്നായി അവിടെ ത്രിപുടി മുടിയുകയാൽ രണ്ടുമൊന്നായി. അപ്പൊ സർവഥാ പരിപൂർണമായ ബോധത്തിന് നാശമില്ല. ഈ അറിവിനെ സാക്ഷാത്കരിച്ചാൽ അറിവിനെ അറിയേണ്ടതില്ല. അറിവും അറിയപ്പെടുന്നതും ഒന്നായി. ഇതറിയാനാ പണ്ടുള്ളവർ ശ്രമിച്ചു. പണ്ട് ശ്വേതകേതു കോളേജിലൊക്കെ പോയി, പഠിത്തമൊക്കെ കഴിഞ്ഞു, കേമനായി ഒന്ന് ഉമ്മറപ്പടിയില് കാൽക്കുമേൽ കാലും വെച്ച് വാർത്ത വിഗ്രഹം പോലെ ഇരിക്കുകയാണ്. അപ്പൊ അച്ഛൻ ചമത മുറിക്കുകയാണ്. അച്ഛൻ നോക്കി, അറിവ് വരുമ്പോ വിനയം വരേണ്ടതാണ്, ഇവൻ അഹന്ത വന്നിരിക്കുന്നു. അപ്പൊ അറിവല്ല, അച്ഛൻ വളരെ മിടുക്കനാണ്. അച്ഛൻ വന്നു വളരെ സൗമ്യനായി ചോദിച്ചു, എല്ലാം അറിഞ്ഞു കൊഞ്ഞ്, എല്ലാം അറിയുമ്പോഴാണ് ഭാവം വന്നതെങ്കിൽ കൊള്ളാം. അറിയുന്നവന്റെ അഹങ്കാരമാണ് അത്, ബാലന്റെ അഹങ്കാരം പോലെ നല്ലതാണ്, അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ പോയി അച്ഛൻ വിനയാന്വിതനായി ചോദിച്ചു, നീ എല്ലാം അറിഞ്ഞോ?
ചോദിച്ചത് വളരെ രസകരമായിട്ടാണ് ചോദിച്ചത്. ഏന അശ്രുതം ശ്രുതം ഭവത്യമതം മതം അവിജ്ഞാതം വിജ്ഞാതമിതി ശ്വേതകേതോ. ഏ ശ്വേതകേതു, ഒന്ന് കേട്ടാൽ എല്ലാം കേൾക്കും, ഒന്നറിഞ്ഞാൽ എല്ലാം അറിയും, ഒന്നനുഭവിച്ചാൽ എല്ലാം അനുഭവിക്കും. അത് കഴിഞ്ഞോ ശ്വേതകേതു മിടുക്കനാണ്. അപ്പം പറഞ്ഞു, ഇല്ലച്ചാ എന്റെ ഊഹിക്കുവോ അത് അറിയില്ലായിരുന്നു, അത് ഉപദേശിച്ചു തന്നിട്ടില്ല. പിന്നെയാണ് തത്വമസി ഉപദേശിക്കുന്നത്. ആ തത്വമസിയിലേക്ക് നീങ്ങുന്ന ഒരു പ്രതീത ഭാവം തരുന്ന പ്രജ്ഞാനം ബ്രഹ്മയിലൂടെ ഈ രണ്ടു മൂന്ന് ശ്ലോകങ്ങളിൽ അഹം ബ്രഹ്മാസ്മിയിലേക്കാണ് ഗുരുദേവൻ നമ്മെ കൊണ്ടുപോകുന്നത്. അറിവ് അറിഞ്ഞു കഴിഞ്ഞാൽ, അറിയും നേരത്ത് അപരോക്ഷാനുഭൂതിയിലെത്തിയ അനുഭവം വന്നപ്പോൾ അഹം ബ്രഹ്മാസ്മിയിലെ അഹം ബ്രഹ്മം അസ്മി എന്ന മൂന്ന് പുടങ്ങളും ഒന്നായി അസ്തമിക്കുമ്പോൾ അറിയപ്പെടുന്നതും ഒന്നായി, ആ സർവഥാ പരിപൂർണമായ ബോധത്തിന് നാശമില്ല. ഈ അറിവിനെ സാക്ഷാത്കരിച്ചാൽ അറിവിനെ അറിയേണ്ടതില്ല, അറിയപ്പെടുന്നതും അറിവും ഒന്നായി. അങ്ങനെയാണെങ്കിൽ ആ ഈ ആത്മാവ് തന്നെയല്ലേ ഉള്ളൂ. സ്വയമാത്മാ ചതുഷ്പാദ് എന്ന് പറയുന്ന അയമാത്മാ ബ്രഹ്മ എന്ന മൂന്നാമത്തെ മഹാവാക്യം ഉദയം ചെയ്യുകയാണ്. അയമാത്മാ ബ്രഹ്മ, ഈ പ്രപഞ്ചം മുൻപെന്തായിരുന്നു, അതും അറിവ് മാത്രമായിരുന്നു, അറിവിന് മുൻപ് എന്തായിരുന്നു, അതും അന്വേഷിക്കുകയാണ് ഗുരു. നോക്കാം, അറിയും മുൻപേതെന്നാൽ അറിവില്ലാതൊന്നുമിങ്ങിരിപ്പീല. ഒരു വരവരച്ചാൽ മതി, ആ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഒരു വ്യാഖ്യാനമായി എടുത്താൽ മതി. അറിവിൻ്റെ പ്രാഗ്ഭാവം അറിവ് തന്നെയാണ് എന്ന് ഒരു വാക്കിൽ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ആരോ വ്യാഖ്യാതാവ് കൊടുത്തിരിക്കുന്നതാണ്. ഏതെങ്കിലും വ്യാഖ്യാന പുസ്തകത്തോടു കൂടിയ പുസ്തകത്തിൽ നിന്നായിരിക്കും നിങ്ങൾക്കിത് പ്രിന്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അത് മുകളിൽ കിടന്നോട്ട് ഒരു വര വരച്ചാൽ മതി, അതിലൊരു അതിർത്തി വരച്ചാൽ മതി. അതിർത്തി ഇല്ലാത്ത അറിവിന് ഒരു അതിർത്തി ഉണ്ടാക്കിയാൽ മതി. അപ്പൊ അത് നിങ്ങൾക്കൊരു അറിവായിട്ട് കിടന്നോളൂ. ഞാൻ പറയുന്നതുമായി താരതമ്യമാകുന്നുണ്ടോന്നും കൂടെ നിങ്ങൾക്ക് പിന്നെ നോക്കുകയും ചെയ്യാം. ഞാൻ പറയുന്ന ഈ നാല് മഹാവാക്യങ്ങളെ വെച്ചാണോ നിങ്ങളുടെ വ്യാഖ്യാന പുസ്തകങ്ങളെന്ന് എനിക്കറിയില്ല. ഗുരുദേവന്റെ ഈ കൃതി നാല് മഹാവാക്യങ്ങളെ അവലംബിച്ചാണ് ഞാനിപ്പോ പറഞ്ഞിരുന്നത്. ആദ്യം ഋഗ്വേദ അന്തർഗത മഹാവാക്യം ഐതരേയ ഉപനിഷത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ, അതിൽ തുടങ്ങി അതിനെ വികസിപ്പിച്ച് അഹം ബ്രഹ്മാസ്മി എന്ന യജുർവേദാന്തർഗത മഹാവാക്യം, യജുർവേദാന്തർഗത മഹാവാക്യം ബൃഹദാരണ്യകത്തിലെ അഹം ബ്രഹ്മാസ്മി നേടി പ്രക്രിയയിലൂടെ. മൂന്ന്, അയമാത്മാ ബ്രഹ്മ, അതായത് ആ ഈ കാണുന്നതെല്ലാം ഓമിത്യേതദക്ഷരം ഇതം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി സർവം ഓങ്കാരേവ യചാന്യത്ര കാലാതീതം തദപ്യോങ്കാരേവ എന്ന് ഓങ്കാരം പഠിപ്പിച്ചിട്ട് അതിൻ്റെ ചതുഷ്പാദ തന്ത്രത്തെ പഠിപ്പിക്കുമ്പോൾ അയമാത്മാ ബ്രഹ്മ സോയമാത്മാ ചതുഷ്പാദ്,
ആ ഈ ആത്മാവ് ബ്രഹ്മമാണ്, അത് ചതുഷ്പാദമാണ്, ജാഗ്രത് സ്വപ്ന സുഷുപ്തികളാണ്. അതിലേക്ക് എത്തുന്ന ഈ പ്രപഞ്ചം മുൻപെന്തായിരുന്നു? ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന നിലയിൽ, അതിൽ നിന്നുണരുന്ന ആ അറിവ് എന്ന നിലയിൽ, ചതുർത്ഥം എന്ന നിലയിൽ, ആ നാല് പാദങ്ങളോടുകൂടിയതാണ് ഈ പ്രപഞ്ചബോധം. എന്റെ ജാഗ്രത് പ്രപഞ്ചവും എന്റെ സ്വപ്ന പ്രപഞ്ചവും എന്റെ സുഷുപ്തിയും ആ സുഷുപ്തി അതീതമായ ന അന്തപ്രജ്ഞം ന ബഹിഷ്പ്രജ്ഞം ന ഉഭയതപ്രജ്ഞം ന അപ്രജ്ഞം ന പ്രജ്ഞം ന പ്രജ്ഞാനഘനം അദൃഷ്ടം അവ്യവഹാര്യം ശാന്തം ശിവം അദ്വൈതം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം എന്ന് പറയുന്ന ചതുർത്ഥം. മന്യന്തേ സ ആത്മാ സവിജ്ഞേയ എന്ന നാല് പാദങ്ങൾ ഒരുപാട് സമയെടുത്ത് പഠിപ്പിക്കേണ്ടതാണ്, എങ്കിലും നോക്കാം. അല്ലെങ്കിൽ ഇതിന് മഹാവാക്യങ്ങളെല്ലാം പോണം, അതിൻ്റെ ലക്ഷ്യലക്ഷണ അർത്ഥങ്ങളൊക്കെ പോണം, പ്രത്യേകിച്ച് തത്വമസിയൊക്കെ പഠിക്കുമ്പോൾ. അപ്പൊ ഇവിടെ ആ പ്രപഞ്ചം എന്തായിരുന്നു മുമ്പ്? പ്രപഞ്ചത്തിന്റെ പ്രാഗ് അനുഭവം എന്താണ്? അറിവിന്റെ പ്രാഗ് അനുഭവം എന്താണ്? അതിനാണ് തുടങ്ങുന്നത്. അറിയും മുൻപേതെന്നാൽ അറിവില്ലാതൊന്നുമിങ്ങിരിപ്പീല, അറിവറ്റതിനേത് ഏത് അതിര് ഉണ്ടറിവെന്നാൽ ഒന്നുമിങ്ങു കൺമീല. അറിയും മുൻപ്, അറിവുണ്ടാകുന്നതിന് മുമ്പ്, ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ അറിയുന്നതിന് മുൻപ്, ജാഗ്രത് സ്വപ്നം സുഷുപ്തിയായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ ഞാൻ ഇന്ന് ഇങ്ങനെ അറിയുന്നതിന് മുൻപ്, എന്റെ അറിവിന് പ്രപഞ്ചം വിഷയമാകുന്നതിന് മുമ്പ് ഏതെന്നാൽ എന്തായിരുന്നു? അങ്ങനൊന്നുണ്ടോ? എന്റെ അറിവിന് പ്രപഞ്ചം വിഷയമാകുന്നതിന് മുമ്പ് പുസ്തകങ്ങളിൽ നിന്ന് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് കൽപ്പനയാ ഞാൻ പഠിക്കുമ്പോൾ അവരന്ന് എഴുതി വെച്ച ആ പുസ്തകത്തിൽ എഴുതിയ പ്രപഞ്ചത്തെയാണോ, അതല്ല ആ ശബ്ദത്തിൽ നിന്ന് എന്റെ പ്രാഗനുഭവം എന്ന നിലയിൽ ഇന്നത്തെ അറിവിൽ തന്നെയുള്ള ഒരു പ്രപഞ്ചത്തെയാണോ ഞാൻ അറിയുന്നത്? ഗാന്ധിജിയുടെ, ഗോപാലകൃഷ്ണ ഗോഖലയുടെ, തന്നെ ജെ ജെ ഹണ്ടറുടെ, എ ജെ ക്രോണിന്റെ, എച്ച് ജി വെൽസിന്റെ, കൊസാംബിയുടെ, ഡി ഡി കൊസാംബിയുടെ ഒക്കെ പുസ്തകം വായിച്ച് കോട്ട് ചെയ്യുമ്പോൾ നിങ്ങളത് വായിച്ച് അറിവിന്റെ പ്രാഗ് അനുഭവം എന്ന പേരിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നത് അവരന്ന് കണ്ടു എന്ന്, അവരന്ന് സങ്കൽപ്പിച്ചു എന്ന്, അവരെത്തിച്ചേർന്നു എന്ന നിഗമനത്തെ നിങ്ങളുടെ സ്വപ്നത്തിൽ രൂപാന്തരപ്പെടുത്തി നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥിതിയിൽ ആ അറിവിനെ അവതരിപ്പിക്കുകയാണോ, അതിനെ അവതരിപ്പിക്കുകയാണോ? അങ്ങനെ ഒന്നേ ഉള്ളൂ എങ്കിൽ ഈ ലോകത്തെ പുസ്തകങ്ങൾക്ക് മുടക്കിയ പേജുകൾ മുഴുവൻ, അതിനുള്ള മഷി മുഴുവൻ നഷ്ടമാണെന്നാണ് ഗുരു പറയുന്നത്. അറിവൊന്നേയുള്ളൂ എങ്കിൽ, അത് വർത്തമാനമാണെങ്കിൽ, വർത്തമാനത്തിലെ അറിവിലാണ് ഭൂതങ്ങൾ അത്രയും കളിക്കുന്നതെങ്കിൽ, വർത്തമാനത്തിലാണ് ഭാവിയും കളിക്കുന്നതെങ്കിൽ, വർത്തമാനം നഷ്ടപ്പെടാനല്ലാതെ പ്രാഗ്വൈഭവങ്ങൾക്കൊന്നിനും അറിവു തരാൻ കഴിവില്ലെന്ന് അറിഞ്ഞ് ചരിത്രാഖ്യായികകളായി സ്വജീവചരിത്രം എഴുതാതെ മാനവ ജാഗ്രത് സ്വപ്ന സുഷുപ്തി ചരിത്രങ്ങൾ മാത്രമെഴുതിയ ആ നൈപുണി എത്ര ഗംഭീരം!
ജീവിതം വ്യർത്ഥമാക്കുന്ന ആ വിരാസലാസ്യങ്ങളിൽ നിന്ന് വിദ്യയെയും വിദ്യാർത്ഥിയെയും ഇനിയും രക്ഷിക്കാൻ പരിഷ്കൃത സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ വർത്തമാന അറിവുകൾ ഭൂതങ്ങളിൽ വർത്തമാനത്തെ തളയ്ക്കുന്ന സങ്കല്പ നികേതനങ്ങൾ മാത്രമല്ലേ? വീടിന്റെ മുറ്റത്തെ കല്ലുകുഴി കാണിച്ച് പണ്ട് ആനയുണ്ടായിരുന്ന വീടാണെന്ന് പറയുമ്പോൾ കൊച്ചുകുഞ്ഞ് പുറകിൽ ചെന്ന് പതുക്കെ കൈകൊണ്ടൊന്ന് തോണ്ടി ഒരെണ്ണത്തിനെ പൊക്കിക്കൊണ്ടൊന്ന് അമ്മൂമ്മേ ഇതുപോലെ അല്ലേ? ഇങ്ങനെയേ ഈ അറിവ് പ്രയോജനപ്പെടുള്ളൂ എങ്കിൽ പ്രാക് പാരമ്പര്യങ്ങൾ വർത്തമാനത്തിലില്ലെങ്കിൽ അവ അഭിശപ്ത മുഹൂർത്തങ്ങളെ മാത്രമേ തരുന്നുള്ളൂ എന്ന്. ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ കൂട്ടിയിണക്കുന്ന ഏകവും അദ്വയവുമായൊരു പ്രണവസംഗീതത്തിൽ മാനവചേതനയെ ആനയിക്കുവാൻ കഴിയുന്നവൻ മാത്രമേ ആനന്ദിക്കുന്നുള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഭാരതീയ പാരമ്പര്യം ചരിത്രത്തിന് പ്രാധാന്യം കൊടുക്കാതെ. ഇല്ലാത്ത ജഗത്തിനൊരു ചരിത്രമെവിടെ? ഇല്ലാത്ത ജഗത്തിൻ്റെ ഇല്ലാത്ത ചരിത്രത്തിൽ അഭിമാനിക്കുന്ന ഇല്ലാത്ത അഭിമാനങ്ങൾ. അതിൻ്റെ കാഹളങ്ങൾ, അതിൻ്റെ പൊല്ലാപ്പുകൾ, അതുകൊണ്ട് അറിയും മുൻപ്, പ്രപഞ്ചത്തെ ഇങ്ങനെ അറിയുന്നതിന് മുമ്പ് ഏതെന്നാൽ എന്തായിരുന്നു എന്ന് അന്വേഷിച്ചാൽ അറിവില്ലാതൊന്നും ഇങ്ങിരിപ്പീല. അറിവ് അല്ലാതെ വേറെ ഒന്നുമില്ല, ഒന്നിനും നിലനിൽപ്പില്ല. ഈ ഒരു അറിവിലാണ് ആ ഇന്നലെയും നിലനിൽക്കുന്നത്. അത് വളരെ രസമാണ് ആലോചിക്കാൻ. എൻ്റെ അറിവിനനുഗുണമായി ഇന്നലെയുടെ ഒരു അറിവിൻ്റെ അഭിമാനത്തിൽ ഞാനിതിലൊരു ജാഥ നയിച്ചു കഴിഞ്ഞ് നാളെ രാവിലെ എൻ്റെ ഈ അറിവിന് അത് ഉതകുകയില്ലെന്ന് കണ്ടാൽ അതിനെതിരായിട്ടുള്ള ജാഥയിൽ മറ്റന്നാ രാവിലെ ഞാൻ കാണും. അപ്പോ അറിവ് ഏതാണെന്ന് ചോദിച്ചാൽ അറിവ് തന്നിലെ അറിവ് തന്നെയാണ്. അതാണ് നിറവുള്ളതായിത്തീർന്നാൽ നിറഞ്ഞിരിക്കുന്നത്. അത് നിറഞ്ഞറിഞ്ഞാൽ ഈ പ്രപഞ്ചം ഇങ്ങനെ അറിയുന്നതിന് മുമ്പ് എന്തായിരുന്നു എന്ന് അന്വേഷിച്ചാൽ അറിവില്ലാതെ ഒന്നും ഇങ്ങിരിപ്പീല. അറിവില്ലാതെ ഒന്നിനും നിലനിൽപ്പില്ല എന്ന് ഉറച്ചു മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ശുദ്ധബോധം മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യമാവും. ശുദ്ധബോധം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ശുദ്ധബോധം അത് ധ്യാനാത്മകതയിൽ ബോധ്യപ്പെടും. ഒന്നകത്തേക്ക് നോക്കിയാൽ ബോധ്യപ്പെടും. അറിവ് അറ്റതിതേത്, അറിവിൽ പെടാത്ത വസ്തു ഏത്, അറിവറ്റ് ഇതേതാണുള്ളത്, അങ്ങനൊന്നുണ്ടോ? അങ്ങനൊന്നില്ലല്ലോ. അതിലുണ്ടെന്ന അറിവായാൽ അറിവെന്നാൽ, അറിവിന് അതിലുണ്ട് എന്ന് വന്നാൽ, അറിവിന് അതിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ നാമരൂപാത്മകമായി അറിയുക. ഗോപാലൻ എന്ന ബോധത്തെ
അവന്റെ രൂപം ഭാവം നാമം ഇവയെ ചേർത്ത് അതിർത്തി ഉണ്ടാക്കി, അവന്റെ ചെയ്തികളെ അടിസ്ഥാനപ്പെടുത്തി അതിർത്തി ഉണ്ടാക്കി, അതിന്റെ അടിസ്ഥാനത്തിൽ രാഗവും ദ്വേഷവും ഉണ്ടായി. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഏകമായ അറിവാണെന്നറിയാതെ അവനെ ഗോപാലനായി അവന്റെ ചെയ്തിയിൽ ചേർത്ത് അറിയുമ്പോഴുണ്ടാകുന്നതാണ് രാഗദ്വേഷങ്ങൾ. അതില്ലാത്തവർക്ക് രാഗദ്വേഷമില്ല. രാവിലെ പാല് മേടിച്ചു, പെൺകുട്ടി പാല് കൊണ്ടുതന്നു വീട്ടില്, അമ്മയത് വാങ്ങിച്ചു, ആ പാലെടുത്തു, ചീ വെള്ളം എന്ന് പറഞ്ഞ് ഏറു വെച്ചു കൊടുത്തു. ഇപ്പൊ അമ്മ എറിഞ്ഞ കൂട്ടത്തില് വെള്ളം മാത്രമല്ല പാലുമുണ്ട്. തീ ഗീതം ദുഃഖം, തീ ഗീതം ദുഃഖം. ഓ, എന്നാൽ ഇത് മേടിച്ച് പ്രശംസിച്ച് മേടിച്ചു വെക്കാം. നല്ല പാല് എന്ന് വെച്ചാൽ വെള്ളത്തെ കൂടെ പ്രശംസിക്കുന്നുണ്ട്. അതുകൊണ്ട് വിവരമുള്ളവൻ നാ അഭിനന്ദതി നദ്വേഷ്ടി. മതങ്ങൾ, ജാതികൾ, വർഗങ്ങൾ, വർണ്ണങ്ങൾ, പ്രാസ്ഥാനിക വികാസങ്ങൾ ഇവയിലൊക്കെ വ്യക്തി ചേരുമ്പോൾ അഭിനന്ദനവും ദ്വേഷവുമാണ് വളരുന്നത്, ആത്മവികാസമല്ല. അത് ആത്മവികാസത്തെ നഷ്ടപ്പെടുത്തുന്നു. അറിയുന്നവൻ അഭിനന്ദിക്കുന്നില്ല, ദ്വേഷിക്കുന്നതില്ല. തെറ്റ് കാണുമ്പോൾ അത് വാസനയിൽ ചേർത്ത് വായിക്കുന്നു, ശരി കാണുമ്പോൾ അത് ആത്മാവിൽ ചേർത്ത് കാണുന്നു. ആനന്ദം ആത്മാവിൻ്റെയും സുഖദുഃഖങ്ങൾ അനാത്മാവിൻ്റെയും ഭാവങ്ങളായി കണ്ട് രണ്ടിനെയും സമമായി കാണുന്നു. സ്വാമികളെ, അവനൊരു കള്ളനാണ്. കുട്ടി, അവനിലെ ആത്മാവ് കള്ളനല്ല. സ്വാമി, ഞാൻ പരമ സത്യവാദിയാണ്, ലൗകികമായി. ആത്മാവിന്റെ സത്യം അതല്ല, അനശ്വരതയാണ്. സത്യം അനശ്വരമാണ്. കാലത്രേവി തിഷ്ടതീതീസം, അതുള്ളത് സത്യം. നിന്റെ നാമരൂപങ്ങൾ കാലത്രയത്തിലുള്ളതല്ല. നീ ഉറങ്ങുമ്പോൾ നാമരൂപങ്ങളില്ല. നീ ഉടുത്തിരിക്കുന്നത് വെള്ളയാണെങ്കിൽ വെളുത്ത മുണ്ടുടുത്തവനെ എന്ന് വിളിച്ചാൽ നീ എഴുന്നേൽക്കുന്നില്ല. നിന്റെ നാമരൂപങ്ങളൊന്നും നീ പുത്തിൽ പോയി വിശ്രമിക്കുമ്പോൾ നിന്നെ അറിയാൻ നിന്നെ സഹായിക്കുന്നില്ലെങ്കിൽ നീ അറിയുന്ന സത്യമൊന്നും സത്യമല്ല. ഇത് തിരിച്ചറിയുന്നു അവൻ. അതുകൊണ്ട് നാ അഭിനന്ദതി നദ്വേഷ്ടി, ഒന്നിനെയും ദ്വേഷിക്കുന്നില്ല, ഒന്നിനെയും അഭിനന്ദിക്കുന്നുമില്ല. സർവത്ര സമം വർത്തിക്കുന്നു. അപ്പോ അറിവിന് സീമയുണ്ടായാൽ, നാമരൂപാത്മകമായ അതിർത്തികളുണ്ടായാൽ ഒന്നുമിങ്ങു കാണില്ല, പിന്നെ ഒന്നും കാണില്ല. ആദ്യം അറിവ് മാത്രം, അറിവില്ലാതെ ഒന്നുമില്ല, അറിവിൽപ്പെടാത്ത പദാർത്ഥമില്ല, അറിവിന് ആദിമദ്യാന്തങ്ങളുമില്ല. ഇതെങ്ങനെ അറിയും? ഇതിന് വഴി ഏതാണ്? ശങ്കരൻ പറയും, സ്വസ്വരൂപാനുസന്ധാനമാണ് വഴി. ആട്ടെ നോക്കാം, നാരായണഗുരു ശങ്കരന്റെ പാതയിലാണോ? മോക്ഷകാരണ സാമഗ്രിയാണ് ഭക്തിരേവ ഗരീയസി സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതി ആത്മാനുസന്ധാനമിത്യപരേജകു ശങ്കരൻ.
ആചാര്യന്മാരൊക്കെ ഒരേ വഴിയിലാണോ പോകുന്നത്? ശങ്കരൻ, നാരായണ ഗുരു, രാമകൃഷ്ണൻ, ചട്ടമ്പി സ്വാമികൾ, ആവിലായിലെ തെരേസ, നിജയിലെ ഗ്രിഗറി ഒക്കെ ഒരേ പാതയിലായിരിക്കുമോ പോകുന്നത്? ഗ്രിഗറി ഓഫ് നിജ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. രണ്ടു സമുദ്രങ്ങൾ ഒന്നിക്കുന്നത് പോലെ, രണ്ടു ദീപങ്ങൾ ഒന്നിക്കുന്നത് പോലെ ജീവാത്മ പരയോരൈക്യം കണ്ട ആചാര്യ പ്രവൃത്തികൾ അവർ ലോകത്തെവിടെയും ഭാവാതീതന്മാരെ ഒരുപോലെ സഞ്ചരിച്ചു. യാദൃച്ഛികമായ അവരുടെ ജന്മം ഏതോ ജാതിയിൽ, ഏതോ മതത്തിൽ, ഏതോ ദേശത്തിൽ, ഏതോ വർണ്ണത്തിൽ, ഏതോ വർഗത്തിൽ ഉണ്ടായിപ്പോയപ്പോൾ അവിടെ ജനിച്ചതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ അവരുടെ ആൾക്കാരാണെന്ന് അഭിമാനിക്കുന്നതിനേക്കാൾ വംഗത്വവും വിഡ്ഢിത്വവും വേറെ എന്തുണ്ടാവും? ഭാവാതീതന്റെ പാരമ്പര്യങ്ങൾ ഭാവതലങ്ങൾക്ക് ഇപ്പുറമോ അപ്പുറമോ? ഈ ദർശനങ്ങൾ നാരായണ ഗുരുവിനെ ഈഴവനല്ലാതാക്കുന്നില്ലേ? ഈ ദർശനങ്ങൾ നാരായണ ഗുരുവിനെ ഭാരതീയനാകാതിരിക്കുന്നില്ലേ? ഈ ദർശനങ്ങൾ നാരായണ ഗുരുവിനെ അതീത പരമാത്മത്വത്തിൽ എത്തിക്കുന്നില്ലേ? അവിടെ എത്താത്ത നമ്മുടെ വാക്കുകൾ നാരായണ ഗുരുവിനെ നിന്ദിക്കുകയല്ലേ? മാനവന്റെ അറിവിന്റെ പരിമിതത്വങ്ങളിൽ കിഞ്ചിജ്ഞനായി പെടുന്നവൻ നാരായണ ഗുരുവിനെയും ശങ്കരനെയും ചട്ടമ്പി സ്വാമികളെയും തെരേസയെയും ഗ്രിഗറിയെയും ഉച്ചരിക്കുന്നതിലൂടെ അവരെ ചെറുതാക്കുകയല്ലേ? ഇതൊക്കെ ഇന്ന് ആലോചിക്കേണ്ടത്. ഈ ദർശനം മാറ്റിവെച്ചാൽ മാത്രമല്ലേ നാരായണൻ ഒരു ഈഴവനാകുന്നുള്ളൂ? ഈ ദർശനം കളഞ്ഞുകുളിച്ചാലല്ലേ നാരായണൻ ഭാരതീയനാകുന്നുള്ളൂ? ഈ ദർശനമില്ലെങ്കിൽ മാത്രമല്ലേ അദ്ദേഹം മലയാളിയും കേരളീയനുമാകുന്നുള്ളൂ? അപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ഈ പദവും ഉച്ചരിക്കുമ്പോൾ ആ ദർശനം ഒന്ന് പഠിച്ചു നോക്കിയിരുന്നെങ്കിൽ, ജനിച്ച അച്ഛൻ, ജനിക്കാനിടയായ മണ്ണ്, ജനിപ്പിച്ച അച്ഛൻ, അമ്മ, ഇവരുടെയൊക്കെ വിശേഷണങ്ങളിലൂടെ നാം ദാർശനിക സത്യങ്ങളെ പരിമിതപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ അറിയാം? അതിൻ്റെ സ്വരൂപാനുസന്ധാനം എങ്ങനെയാണ്? 7.